ഈ രണ്ട് ദിവസമായിട്ട് ഭക്ഷണവും വെള്ളവും ഒന്നും കിട്ടാനും സിറ്റുവേഷനാണ്. അപ്പോൾ അതൊരു അതിനകത്ത് കുറച്ചൊരു എയർ സർക്കുലേഷനാണ് അതിനകത്ത് കിട്ടിയിരുന്നത്. അപ്പോൾ ശ്വാസ സംബന്ധമായി കുറച്ച് തടസ്സം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആളുടെ ആരോഗ്യം മെച്ചപ്പെട്ട് വരികയാണ്. ഇപ്പം നിലവിൽ റൂമിലാണ്, മെച്ചപ്പെട്ട് വരികയാണ്. ശനിയാഴ്ച ഇവിടെ ട്രീറ്റ്മെൻറ്റായിട്ട് അച്ഛൻ വന്ന് ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. വന്നപ്പോൾ രാവിലെ ഒരു 11 മണിക്ക് വന്നു. 12 മണിയായപ്പോഴത്തേക്ക് ഈ ലിഫ്റ്റിൽ താഴത്തെ ഏറ്റവും താഴ്ത്ത നിലയിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറിയതാണ്. അപ്പോൾ സാധാരണ ഇത് സ്വിച്ച് ബട്ടൺ അമർത്തി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറും ഇടയ്ക്ക് ഈ ലിഫ്റ്റ് സ്റ്റക്കായി. തുടർന്ന് അച്ഛൻ അച്ഛൻ്റെ ഫോണ് പെട്ടെന്നൊരു അതായത് മുകളിലേക്ക് പോയി പെട്ടെന്ന് താഴേക്ക് വന്ന് ഇടിച്ചാൽ നിന്ന്. അപ്പോൾ ആ ഫോൺ കയ്യും താഴെ വീണു. പക്ഷേ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല ലിഫ്റ്റിനകത്ത്. ലിഫ്റ്റിനകത്ത് വേറെ ഫോണോ മറ്റ് സജ്ജീകരണങ്ങളോ ഒന്നുമില്ല വിളിക്കാനായിട്ട്. CCTV ക്യാമറ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പിന്നെ അച്ഛനെ അതിനകത്ത് തട്ടിയും ബഹളം വെച്ചൊക്കെ നോക്കി, അതിനകത്ത് അലാറം സമത്തി നോക്കി, ഇതൊന്നും വേറെ പ്രവർത്തനം ഉണ്ടായില്ല. അപ്പോൾ അച്ഛന് ഈ ഒരു ഇതിനകത്ത് ചെറിയൊരു വിടവുണ്ടായിരുന്നു. ആ ഭാഗത്തു നിന്ന് കുറച്ച് എയർ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ കഴിഞ്ഞ 2 ദിവസം, അതായത് ഞങ്ങൾ ശനിയാഴ്ച അച്ഛനിവിടെ ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ച് ജോലിക്ക് വെച്ചു. നിയമസഭാ ഉദ്യോഗസ്ഥനാണ്, പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയക്കാരനായിട്ട് ഉള്ളതാണ്. അപ്പോൾ അച്ഛൻ ഇവിടെ ചികിത്സയ്ക്ക് വന്ന ശേഷം തുടർന്ന് പിന്നെ പൊതുപ്രവർത്തനത്തിനോ അല്ലെങ്കിൽ അച്ഛൻ നിയമസഭയിലൂടെ പോയെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ശനിയാഴ്ച ദിവസം രാത്രി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഞായറാഴ്ച ഞങ്ങൾ വിളിച്ചിട്ടും കിട്ടുന്ന സാഹചര്യം ഞങ്ങൾ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ആളെ ഇവിടെ എത്തിയിട്ടില്ലെന്ന് അറിയുന്നു. തുടർന്ന് ഞങ്ങൾ പല വഴിയിൽ പല സ്ഥലങ്ങളിൽ പോയി അന്വേഷിച്ചു, നിയമസഭയിലെല്ലാം പോയി അന്വേഷിച്ചു. തുടർന്ന് രാത്രി ആയപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. രാത്രി 11 മണിക്ക് സ്റ്റേഷൻ കൊടുത്തു. അപ്പോൾ അപ്പോൾ തന്നെ അവരവിടെ സൈബർ സെല്ലിൽ ലൊക്കേഷൻ നോക്കാൻ ശ്രമിച്ചു. ലൊക്കേഷൻ നോക്കിയിരുന്നു, ലൊക്കേഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ തന്നെ നടപടികളെല്ലാം എടുക്കാമെന്ന് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെയാണ്, ഇത് ഏകദേശം 42 മണിക്കൂറോളം ആൾ അതിനകത്ത് ഉണ്ടായിരുന്നു. 2 ദിവസം രാത്രി അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ ഭാഗ്യം കൊണ്ട് ആൾക്ക് ആ ഒരു എയർ കുറച്ച് ഭാഗങ്ങൾ ഒരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു. ആളുടെ കണ്ടീഷൻ ഇപ്പോൾ മെച്ചപ്പെട്ട് വരികയാണ്. അവിടെ ഉണ്ടായിരുന്ന വേറൊരു ലിഫ്റ്റ് ഓപ്പറേറ്റർ അവിടെ പോയപ്പോൾ, കാരണം സ്വാഭാവികമായിട്ടും ഈ ലിഫ്റ്റിൽ കയറി ഒരാൾ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ലിഫ്റ്റ് സ്റ്റക്കായി നിൽക്കുക. അത് കണ്ട് അയാൾ തുറന്ന് നോക്കിയാണ് ഉണ്ടായത്. അത് ഒരുപക്ഷെ ഇപ്പം ഇന്നും ഒരാൾ ആ വഴി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ലിഫ്റ്റ് കംപ്ലൈൻറ്റ്, കാരണം അവിടെ ഏകദേശം ഒരുപാട് സെക്യൂരിറ്റിമാരുണ്ട്, ലിഫ്റ്റ് ഓപ്പറേറ്റേഴ്സുണ്ട്, വേറെ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെന്ന് ആരും തന്നെ അവർ ക്യാമറയോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിച്ചില്ല. ലിഫ്റ്റ് സ്റ്റക്കായിരുന്നു, അവർ അതുപോലെ അതിന് ഗൗരവപരമായിട്ട് എടുത്തില്ല. ആ ലിഫ്റ്റ് സ്റ്റക്കായി സ്റ്റക്കാവണമെന്നുണ്ടെങ്കിൽ എന്തോ ഒരു തകരാറ് വന്നിട്ടുണ്ട്. ആ തകരാറ് പരിഹരിക്കാൻ അവർ ശ്രമിച്ചിട്ടില്ല. ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ 42 മണിക്കൂറിനകത്ത് തന്നെ ഒരുപക്ഷെ അത് മനസ്സിലാക്കി വന്നേനെ, അല്ലെങ്കിൽ CCTV ഉണ്ടായിരുന്നെങ്കിൽ അതിൽ മനസ്സിലാക്കപ്പെട്ടതേനെ. ഇതൊന്നും ഉണ്ടാകാൻ സാഹചര്യം, അതിനകത്തൊരു സജ്ജീകരണവും ഇല്ല. പിന്നെ അവർ ശനിയാഴ്ച രാത്രി വരെ അവിടെ എനിക്ക് സെക്യൂരിറ്റി ഉണ്ടാവും, ഞായറാഴ്ച ദിവസം ഒരുപക്ഷെ ഉണ്ടായിരുന്നില്ലായിരിക്കാം. ഇന്ന് രാവിലെയാണത് തുറക്കാൻ സാധിക്കുന്നത്. ഞങ്ങൾ അച്ഛൻ മിസ്സിംഗ് ആയപ്പോൾ പോലീസ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് ഇന്ന് സ്റ്റേഷനിൽ നിന്ന് ആൾക്കാർ ഇവിടെ നിന്ന് അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരാതി എടുത്തുള്ളത് എനിക്കറിയാം. ഞങ്ങൾ പരാതിയായിട്ട് കൊടുത്തിട്ടില്ല, ഇല്ല. ഞങ്ങളിത് ഇത് തുടർന്ന് എന്താണ് ആലോചിച്ച് ചെയ്യാനാണ് ഇരിക്കുന്നത്. സൂപ്രണ്ടും അവരെല്ലാം വന്ന് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു, അവർ കാര്യങ്ങൾ എന്താണ് ചോദിച്ചറിഞ്ഞിട്ടുണ്ട്, നടപടി എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്.